എം ഫ്ലിൻ്റ് മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസി നമുക്കറിയാം, പണ്ട് കോൺഗ്രസിൻ്റെ കുത്തകയായിരുന്നു, പിന്നീട് ബി ജെ പി കുത്തകയാക്കി വെച്ച ഒരു മണ്ഡലമാണ്. നരേന്ദ്രമോദിക്ക് 300,000+ വോട്ടിൻ്റെ ഭൂരിപക്ഷം നൽകിയ മണ്ഡലമാണ്. പക്ഷേ ഈ മണ്ഡലത്തിൻ്റെ ചില ചരിത്രം പരിശോധിച്ചാൽ കാണുന്ന കേരളീയരെ സംബന്ധിച്ച് വിചിത്രമായ ഒരു വസ്തുതയുണ്ട്. ആ വസ്തുത എന്ന് പറയുന്നത് 1967 വാരാണസിയിൽ നിന്ന് ഒരു സി പി എം MP പാർലമെൻറ്റിൽ എത്തി എന്നുള്ളതാണ്. സി പി എമ്മിൻ്റെ സത്യനാരായൺ സിംഗ് 1967 അവിടെ നിന്ന് ഒന്നാമതെത്തി ജയിച്ച് പാർലമെൻറ്റിൽ പോയി. 1964 പാർട്ടി രണ്ടായി പിളരുന്നത്. 67 സി പി എം ആയി. അപ്പോൾ സി പി എം അന്ന് മത്സരിച്ച് ഒറ്റയ്ക്ക് മത്സരിച്ചാണ് വാരാണസി പോലുള്ള മണ്ഡലത്തിൽ വിജയക്കൊടി നാട്ടിയത്. പിന്നെ 3 തവണ സി പി എം സ്ഥാനാർത്ഥികൾ രണ്ടാമതെത്തിയ മണ്ഡലമാണ്. സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ രണ്ടാമതെത്തിയ, അതായത് ബി ജെ പി ജയിച്ചപ്പോൾ രണ്ടാമത് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് വാരാണസി. എത്ര പേർക്കതറിയാം? 1991 ബി ജെ പി സ്ഥാനാർത്ഥി 41% വോട്ടുകൾ നേടിയപ്പോൾ സി പി എമ്മിൻ്റെ രാജ്കിഷോർ എന്ന സ്ഥാനാർത്ഥി 32.18% വോട്ടുകളോടെ രണ്ടാമത് വന്ന മണ്ഡലമാണ് യു പിയിലെ വാരാണസി. കോൺഗ്രസ് അന്ന് 3rd സ്ഥാനത്ത് പോയി, ബി എസ് പി 4th സ്ഥാനത്തും പോയി. തുടർന്ന് വന്ന തെരഞ്ഞെടുപ്പ് 96 തെരഞ്ഞെടുപ്പിലും ഇത് തന്നെയായിരുന്നു സ്ഥിതി. തെരഞ്ഞെടുപ്പിലും ബി ജെ പിയാണ് വിജയിച്ചത്. പക്ഷേ 26% വോട്ടുകളോടെ സി പി എമ്മിൻ്റെ സെയിം സ്ഥാനാർത്ഥി രാജ്കിഷോർ 2rd സ്ഥാനത്ത് വന്നു. അന്ന് ബി എസ് പി 3rd സ്ഥാനത്ത് പോവുകയും കോൺഗ്രസ് 5th സ്ഥാനത്ത് പോവുകയും ചെയ്തു. അവിടെ 1998 സി പി എം വീണ്ടും 2rd സ്ഥാനത്തെത്തി. അന്ന് സി പി എമ്മിൻ്റെ ദീന സിംഗ് യാദവ് എന്ന് പറയുന്ന വേറൊരു കാൻഡിഡേറ്റ് ആയിരുന്നു. ആ കാൻഡിഡേറ്റ് 19.40% വോട്ടോടുകൂടി രണ്ടാമത് വന്നു. അതും ബി ജെ പി ആണ് ജയിച്ചത്. ഇങ്ങനെ തുടർച്ചയായി 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 2rd സ്ഥാനത്ത് വന്ന സി പി എമ്മിനെ പിന്നെ കാണാനേ ഇല്ലായിരുന്നു. സി പി എം സ്ഥാനാർത്ഥികൾ എവിടെ പോയി, സി പി എം വോട്ടുകൾ എവിടെ പോയി എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പലരും ഉന്നയിക്കുന്നത്. 98 ശേഷം സി പി എം സ്ഥാനാർത്ഥികൾ ആരും തന്നെ അവിടെ മത്സരിച്ചിട്ടില്ല. വാരാണസിയിൽ സി പി എം സ്ഥാനാർത്ഥികൾ ഒരിടത്തും പിന്നീട് 98 ശേഷം നാളിതുവരെ മത്സരിച്ചിട്ടില്ല. ഇപ്പോഴും സി പി എമ്മിന് അവിടെ സ്ഥാനാർത്ഥിയില്ല, കഴിഞ്ഞ തവണയും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് കാണിക്കുന്നത് യു പിയിൽ തന്നെ കഴിഞ്ഞ തവണ യു പിയിൽ തന്നെ കാൺപൂരെന്നൊരു മണ്ഡലം യു പിയിൽ സി പി എം സ്ഥാനാർത്ഥി വിജയിച്ച മണ്ഡലമാണ്. സുഭാഷിണി അലി എന്ന് പറയുന്ന പ്രസിദ്ധിയായ മലയാളികൾക്കും അറിയാവുന്ന സുഭാഷിണി അലി അവിടെ കാൺപൂരിൽ ജയിച്ചതാണ്. കാൺപൂരിലെ സി പിയുടെയും ചരിത്രം എന്ന് പറഞ്ഞാൽ 1952 മുതലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേരോട്ടമുള്ള ഒരു മണ്ഡലമായിരുന്നു കാൺപൂർ എന്ന് പറഞ്ഞ യു പിയിൽ. 52 സി പി ഐ 3rd വന്നു. അന്ന് പാർട്ടി പിളർന്നിട്ടില്ല. സി പി എമ്മും സി പി ഐയും അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പം അന്ന് 22.16% വോട്ട് അവർക്ക് അവിടെ ഉണ്ടായിരുന്നു. 67 സി പി എം 5th വന്നു. 71 സി പി എം 4th പോയി. 1989 സുഭാഷിണി അലി 1ാമതെത്തുകയും പാർലമെൻ്റ് അംഗമായി അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 41% വോട്ട് ഷെയറോടുകൂടി അന്ന് അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് തുടർച്ചയായി സുഭാഷിണി അലി തോൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. 91 സുഭാഷിണി അലി 3rd പതിനേഴ് ശതമാനം വോട്ടോടുകൂടി 3rd. 96 സുഭാഷിണി അലി 2nd വീണ്ടും വന്നു. 2nd 25% വോട്ടോടുകൂടി. പിന്നെ സി പി എം മത്സരിക്കുന്നത് 2004 അന്നും സുഭാഷിണി അലി തന്നെയായിരുന്നു സ്ഥാനാർത്ഥി. അന്ന് സുഭാഷിണി അലി 5th പോയപ്പോൾ അവർക്ക് കിട്ടിയ വോട്ടെന്ന് പറയുന്നത് 0.74% വോട്ട്. 1% താഴെ, 0.75% പോലും വോട്ട് തികയാക്കിയാതെയാണ് സി പി എം സ്ഥാനാർത്ഥി സുഭാഷിണി അലി അവിടെ 5th പോയത്. പിന്നെയുള്ള 2 തെരഞ്ഞെടുപ്പിലും സി പി എം മത്സരിച്ചില്ല, ഇക്കുറിയുമില്ല. അപ്പം സി പി എമ്മിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ശക്തമായ വേരോട്ടമുള്ള ചില മണ്ഡലങ്ങൾ ഉത്തർപ്രദേശിലുണ്ടായിരുന്നു. അതൊക്കെ എവിടെ പോയി? അതൊക്കെ പിൽക്കാലത്തെ സി പി എമ്മിൻ്റെ നേതാക്കൾ. ഇതിനൊക്കെ മറുപടി പറയേണ്ടത് സി പി എം ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ടും ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സീതാറാം യെച്ചൂരിയൊക്കെയാണ്. ശക്തമായ വേരോട്ടമുള്ള ഉത്തരേന്ത്യയിലെ പല പ്രദേശങ്ങളിലും സി പി ഐ വോട്ടുകൾ എങ്ങോട്ട് പോയി? അടിപടലെ എങ്ങോട്ട് പോയി? ജാതി രാഷ്ട്രീയം വിഴുങ്ങിയതാണോ, അതോ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിലേക്ക് ചാഞ്ഞതാണോ?
ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ദേശീയ തലത്തിൽ സി പി എമ്മിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് നിർണ്ണയിക്കുമ്പോൾ കയ്യിലിരുന്ന കാര്യങ്ങൾ കൊണ്ടു കളഞ്ഞ ഒരവസ്ഥയാണ് സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും രാജ്യമൊട്ടാകെയുള്ള സ്ഥിതി. സി പി ഐ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു പിയിൽ 9 മണ്ഡലങ്ങളിൽ മത്സരിച്ചു, ഒരു സ്ഥലത്തും അവർക്ക് ജയിക്കാൻ പറ്റിയില്ല. ജയിക്കാനെന്നല്ല, ചിത്രത്തിലേ വരാൻ പറ്റിയില്ല. അതേപോലെ തന്നെ 2017 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ 58 സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ട് ഒരാൾ പോലും കച്ചി തൊട്ടില്ല. സി പി ഐയുടെ അവസ്ഥ ഇതാണ്. ഇപ്പോൾ സി പി ഐ അവിടെ 9 സീറ്റിൽ മത്സരിക്കുകയാണ്, പക്ഷേ സി പി എം ഒരു സീറ്റിൽ പോലും മത്സരിക്കുന്നില്ല. സി പി എം അവിടെ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് എസ് പി, ബി എസ് പി, എൽ ജെ ഡി തുടങ്ങിയ ആ വിശാല സഖ്യത്തിനാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 9 സീറ്റിൽ മത്സരിക്കുന്ന സി പി ഐ സ്ഥാനാർത്ഥികൾക്ക് പോലും സി പി എം പിന്തുണ നൽകുന്നില്ല യു പിയിൽ എന്നുള്ളതും ഒരു പ്രത്യേകമായി നമ്മൾ കാണേണ്ടതാണ്. എന്തുകൊണ്ടെന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അവിടുത്തെ നേതാവായ സുഭാഷിണി അലി പറഞ്ഞത് ബി ജെ പി ജയിക്കാതിരിക്കാനുള്ള വോട്ടാണ് ഞങ്ങൾ ഇത്തവണ നൽകുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ സി പി ഐക്ക് വോട്ട് ചെയ്യില്ലെന്നോ ചെയ്യുമെന്നോ പറഞ്ഞില്ല, പക്ഷേ ബി ജെ പി ജയിക്കാതിരിക്കാൻ വേണ്ടി വിശാല സഖ്യത്തിന് വോട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പം സി പി എം സി പി ഐ ബന്ധം യു പി പോലും അവർക്ക് പരസ്പരം സഹകരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ്.